എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് എന്ന് പറയുമെങ്കിലും ഏവരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഇത്തരത്തിൽ പല ആളുകളുടെയും നന്മ നിറഞ്ഞ പ്രവൃത്തികളുടെയും പലവിധ സ്വഭാവങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. തെരുവുനായിക്കൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തി മുതൽ ഒരു ഫുട്ബോൾ മത്സരത്തിനിടയിൽ ഉണ്ടാകുന്ന സംഘർഷത്തിന്റെയും തുടർന്നുണ്ടാകുന്ന രംഗങ്ങളുടെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്പം കണ്ണു നനയ്ക്കുന്ന ഒരു സംഭവമാണ് ആദ്യം തന്നെ നാം കാണുവാൻ പോകുന്നത്. അനാഥനായ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരാൾ തന്റെ പിറന്നാൾ കുറച്ച് തെരുവു നായ്ക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇയാൾ വികാരഭരിതനായി കരഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഏറെ നാളത്തെ മിലിട്ടറി സർവീസിന് ശേഷം സൈനികൻ തന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തുകയാണ്. തന്റെ മകൾക്ക് സർപ്രൈസ് നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ നീക്കം. വാതിൽ തുറന്നെത്തിയ മകൾ ഏറെ നാളുകൾക്ക് ശേഷം തന്റെ പിതാവിനെ കണ്ട സന്തോഷത്തിൽ അതീവ വികാരഭരിതയാവുകയും ആ സന്തോഷത്താൽ കരയുകയും ഓടിയെത്തി പിതാവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയായിരുന്നു. ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു രോഗം ബാധിച്ച തങ്ങളുടെ പഴയ അധ്യാപകനെ കാണാനെത്തിയ വിദ്യാർത്ഥികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ഏകദേശം 900 വിദ്യാർത്ഥികളാണ് ഈ അധ്യാപകന്റെ അവസാന നാളുകളിൽ ഇയാളെ കാണുന്നതിനു വേണ്ടി എത്തിയിരിക്കുന്നത്. ബുദ്ധിവൈകല്യമുള്ള ഒരു കുട്ടിക്ക് അപരിചിതൻ ഒരു ജോഡി ഷൂ സമ്മാനമായി നൽകുകയായിരുന്നു. തുടർന്ന് ഈ കുട്ടിക്കുണ്ടാകുന്ന ആഹ്ലാദിപ്പിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെയുള്ള ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഏറെ പരിചരിച്ച് കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ട നായ്ക്കുട്ടിയെ നഷ്ടമായ പിതാവിന് മകൾ ഒരു ചെറിയ നായ്ക്കുട്ടിയെ സമ്മാനമായി നൽകുകയായിരുന്നു. ഇയാളിൽ പഴയ നായ്ക്കുട്ടികളുടെ ഓർമ്മകൾ സമ്മാനിക്കുകയും പുതിയതായി ലഭിച്ച നായ്ക്കുട്ടിയെ മാറോടടുപ്പിച്ച് താലോലിക്കുകയും ചെയ്യുകയാണ്. ഒരു കുടുംബം റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ സമയം തന്നെ വീട്ടുകാർ പറഞ്ഞു വെച്ച രീതിയിൽ ഹോട്ടലിലെ വെയിറ്റർ കുടുംബത്തിലെ മുത്തച്ഛന്റെ മുന്നിലേക്ക് കേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് എല്ലാവരും തനിക്ക് നൽകുന്ന സ്നേഹവും കരുതലുമോർത്ത് ഈ മനുഷ്യൻ വിതുമ്പി പോവുകയും ചെയ്യുകയാണ്. നന്നേ പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഒരു തെരുവോരത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടോർത്ത് ഓടിയെത്തി താൻ ധരിച്ചിരിക്കുന്ന ജാക്കറ്റൂരി ഈ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. തെരുവിന്റെ ഒരു മൂലക്കിരിക്കുന്ന ഈ വ്യക്തി ഏറെ ക്ഷീണിതനായിരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഒരു പൂച്ച എത്തുകയായിരുന്നു. നന്മ നിറഞ്ഞ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭക്ഷണം അടുത്തെത്തി പൂച്ചയ്ക്കു കൂടി പങ്കുവെച്ച് കൊടുക്കുകയായിരുന്നു. ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് 147 ദിവസത്തോളം വീട്ടിൽ നിന്നും വിട്ടുമാറി ആശുപത്രിയിലായിരുന്ന സീക്ക് എന്ന കുട്ടി ഒടുവിൽ വീട്ടിലേക്കെത്തി അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നൽകുന്ന സർപ്രൈസിന്റെയും തുടർന്നുണ്ടാകുന്ന ഇവരുടെ സ്നേഹബന്ധത്തിന്റെയും രംഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാറ് കഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശസ്തനായ ഒരു യൂട്യൂബ് ബ്ലോഗർ അപ്രതീക്ഷിതമായി അയാളുടെ പരിശ്രമങ്ങൾക്കുള്ള സമ്മാനം എന്ന രീതിയിൽ കുറച്ച് പണം നൽകുകയായിരുന്നു. പിന്നീട് ഈ വ്യക്തിയുടെ മുഖത്ത് മിന്നിമാറുന്ന ഭാവങ്ങളിൽ നിന്നും ഇയാൾ എത്രത്തോളം സന്തോഷവാനായെന്നും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. തിരക്കേറിയ ഒരു പാതയിൽ അപകടാവസ്ഥ നേരിടാൻ പോയ ഒരു പൂച്ചക്കുട്ടിയെ ഒരാൾ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപകടകരമായ രീതിയിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് കിഡ്നി മാറ്റിവെക്കേണ്ടതായ അവസ്ഥ വന്നെത്തുകയായിരുന്നു. തുടർന്ന് അപരിചിതയായ ഒരു സ്ത്രീ ഇയാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുകയും തുടർന്ന് ഈ വിവരം അയാളെ സർപ്രൈസായി അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്നുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഒരു ഫുട്ബോൾ മത്സരത്തിനിടയിൽ ത്രോ ലൈനിന്റെ അടുത്തുണ്ടായിരുന്ന ക്യാമറ ഓപ്പറേറ്ററായ സ്ത്രീയുടെ അടുത്ത് വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്താൽ ക്യാമറ നിലത്തു വീണെങ്കിലും ഇടിച്ച കളിക്കാരൻ ഈ സ്ത്രീയെ ഗൗനിക്കാതെ പോവുകയും തുടർന്ന് എതിർ ടീമിലെ കളിക്കാർ വന്ന് ഈ ക്യാമറ ഉയർത്തിവെക്കുകയും സ്ത്രീയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. ഏറെ നാൾ ക്യാൻസറിനാൽ ദുരിതം അനുഭവിച്ചിരുന്ന വ്യക്തി ഒടുവിൽ രോഗവിമുക്തയായപ്പോൾ ആശുപത്രി ജീവനക്കാരും സുഹൃത്തുക്കളും രോഗമുക്തി നേടിയ ഈ ചെറുപ്പക്കാരന് സർപ്രൈസായി ഒരു പാർട്ടി ഒരുക്കി നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൊട്ടുമുൻപേ കണ്ട സംഭവത്തിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ കുട്ടി 2 വർഷത്തോളമാണ് ലുക്കീമിയ പിടിപെട്ട് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഒടുവിൽ രോഗത്തെ അതിജീവിക്കുകയും ചെയ്ത ഈ കുട്ടിക്ക് ഉത്സവ പ്രതീതിയിലുള്ള അനുഭവം ഇവർ ഒരുക്കി നൽകുകയായിരുന്നു. മുന്നിൽ വെള്ളക്കെട്ടുള്ള ഒരു ഇടുങ്ങിയ പൊത്തിൽ അകപ്പെട്ടുപോയ പൂച്ചയെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം റിസ്കിൽ രക്ഷപ്പെടുത്താൻ ഇറങ്ങുകയും ഒടുവിൽ ഈ പൂച്ചയെ രക്ഷിക്കുകയും ചെയ്തു. എയർപോർട്ടിൽ വെച്ച് യന്ത്രത്തകരാറ് സംഭവിച്ച പ്ലെയിനിനെ റൺവേയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ തള്ളി നീക്കുകയാണ്. സമാനമായ തരത്തിൽ ബീച്ചിൽ വെച്ച് നിന്നുപോയ ഒരു കാറിനെ അവിടെയുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിലെ ആളുകൾ തള്ളി മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രളയം മൂലമുണ്ടായ കെടുതിയിൽ ചൈനയിലെ ഒരു പാതയിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുകയായിരുന്നു. ഈ ഗർത്തത്തിനടുത്തായി അപകടാവസ്ഥയിൽ ചാടാൻ നിന്ന ഒരു കാറിനെ അവിടുത്തെ ജനങ്ങൾ കെട്ടിവലിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു. തന്റെ യാത്രയിൽ ഒപ്പം കൂടിയ നായയെ ഏറെ സ്നേഹത്തോടെ പരിചരിച്ച് ഒരു കോട്ട് ആ നായെ ധരിപ്പിക്കുന്ന വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുപ്രധാനമായ ഒരാവശ്യത്തിനു വേണ്ടി വലിയൊരു കൂട്ടം ജനം തെരുവിൽ ഒത്തുചേരുകയാണ്. പെട്ടെന്നാണ് ഫയർഫോഴ്സ് വാഹനം അതുവഴി കടന്നുപോയത്. തുടർന്ന് നിമിഷങ്ങൾക്കകം ജനങ്ങൾ വഴി ഗതാഗത യോഗ്യമാക്കുകയും ഫയർഫോഴ്സ് വാഹനത്തെ കടത്തിവിടുകയും ചെയ്തു. ഇതേ രീതിയിൽ ഒരു ആംബുലൻസിന് വലിയൊരു കൂട്ടം ജനങ്ങൾ വഴിയൊരുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒരു വ്യക്തി ചുഴലിക്കാറ്റിനു മുന്നിൽ പെട്ടു നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. എന്നാൽ അതല്ല സംഭവം. റോഡിലുണ്ടായ പൈപ്പ് സംവിധാനത്തിലെ അപാകത ഇയാൾ ശരിയാക്കുകയാണ്. രണ്ടു വ്യക്തികൾ ചെയ്യുന്ന നന്മയേറിയ പ്രവൃത്തി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. വനത്തിലെ കുരങ്ങന്മാർക്കും മറ്റു ജീവികൾക്കും ഇയാൾ ഭക്ഷണം ലഭ്യമാക്കുകയാണ്. ഒരുപാട് തവണ ഇതേ രീതിയിലുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്തിട്ടുണ്ട്. അല്പം അപകടകരമായതും എന്നാൽ ലക്ഷ്യത്തിൽ നന്മ മാത്രമുള്ളതുമായ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. പവർ ലൈനിൽ കുടുങ്ങിപ്പോയ കടൽക്കാക്കയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോയിൽ കാണുന്ന ഈ സാഹസികതയെല്ലാം. ഒരു മത്സരത്തിനിടയിൽ നടക്കുന്ന മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചയാണിവിടെ. മാരത്തോൺ ഓടുന്നതിനിടയിൽ കൂടെയോടിയ മത്സരാർത്ഥികളിൽ ഒരാൾ അവശയായി വീണുപോയപ്പോൾ വേറെ 2 മത്സരാർത്ഥികൾ വീണുപോയ ആളെയും പിടിച്ചുയർത്തി താങ്ങിക്കൊണ്ട് ഫിനിഷിംഗ് ലൈൻ വരെ ഓടുകയായിരുന്നു. മഴ നനയാതിരിക്കുവാൻ വേണ്ടി ഒരു ഡ്രൈവർ ചെയ്യുന്നത് നോക്കും. നമുക്കിത് വിചിത്രവും അപകടകരവുമായി തോന്നിയേക്കാം. ഡ്രൈവറുടെ നന്മയാണ് ഇവിടെ വെളിവാകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.